Hi friends, PSC Helmenlekku ellavarkkum swagatham. Njan Neethu. Appo namukku innu PSC Bulletin ile 25 current affairs chodyangam nokkam. Appo thodangam first question. 2021 Pandalam Kerala Varma Sahitya Puraskara Jethavu Sri Kumaran Thambi. 2021 Pandalam Kerala Varma Sahitya Puraskara Jethavarana Sri Kumaran Thambi. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയറാണ് ആര്യ രാജേന്ദ്രൻ. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയായ സൂഫിയും സുജാതയും സംവിധാനം ചെയ്തതാര് നരണിപ്പുഴ ഷാനവാസ്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയായ സൂഫിയും സുജാതയും സംവിധാനം ചെയ്തതാരാണ് നരണിപ്പുഴ ഷാനവാസ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ വി എസ് പ്രിയ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടറാണ് വി എസ് പ്രിയ. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഖത്തർ. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ഖത്തർ. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? 22. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? 22. കേരള നിയമസഭയിലെ എത്രാമത്തെ സ്പീക്കറാണ് എം ബി രാജേഷ്? 23. കേരള നിയമസഭയിലെ എത്രാമത്തെ സ്പീക്കറാണ് എം ബി രാജേഷ്? 23. 2021 ഹരിവരാസന പുരസ്കാര ജേതാവ് എം ആർ വീരമണി രാജു. 2021 ഹരിവരാസന പുരസ്കാര ജേതാവാണ് എം ആർ വീരമണി രാജു. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് സന്ദേശ്. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് സന്ദേശ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിലാണ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനൽ. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. കേരള പ്രതിപക്ഷ നേതാവാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ? 11. കേരള പ്രതിപക്ഷ നേതാവാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ? 11. അയൽ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകി സഹായിക്കുന്ന ഇന്ത്യൻ പദ്ധതി വാക്സിൻ മൈത്രി. അയൽ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകി സഹായിക്കുന്ന ഇന്ത്യൻ പദ്ധതിയാണ് വാക്സിൻ മൈത്രി. വാക്സിൻ മൈത്രിയിലൂടെ സഹായം ലഭിച്ച ആദ്യ രാജ്യങ്ങൾ ഭൂട്ടാനും മാലിദ്വീപും. വാക്സിൻ മൈത്രിയിലൂടെ സഹായം ലഭിച്ച ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂട്ടാനും മാലിദ്വീപും. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം കുമരകം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രമാണ് കുമരകം. എത്ര വർഷത്തിന് ശേഷമാണ് ഇന്ത്യ 2021 ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയത്? 41 വർഷത്തിന് ശേഷം. എത്ര വർഷത്തിന് ശേഷമാണ് ഇന്ത്യ 2021 ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയത്? 41 വർഷത്തിന് ശേഷം. ഇന്ത്യക്ക് പുറത്ത് ആരംഭിച്ച ആദ്യത്തെ യോഗ സർവകലാശാല എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. വിവേകാനന്ദ സർവകലാശാലയാണ് ഇന്ത്യക്ക് പുറത്തുള്ളത്. ഇന്ത്യക്ക് പുറത്ത് ആരംഭിച്ച ആദ്യത്തെ യോഗ സർവകലാശാല, അതായത് വിവേകാനന്ദ സർവകലാശാല, എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2021 ജൂണിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് എന്ന വിശേഷണം സ്വന്തമാക്കിയത് ബൈജൂസ്. 2021 ജൂണിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് എന്ന വിശേഷണം സ്വന്തമാക്കിയത് ബൈജൂസ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഗരിമഗ്രഹം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗരിമഗ്രഹം. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് ആരംഭിച്ച രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? പുരി. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? പുരി.
2021 ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ സംസ്ഥാനം കർണാടക. 2021-ലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട പോൾ ചെയ്ത മണ്ഡലം തലശ്ശേരി. 2021-ലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട പോൾ ചെയ്ത മണ്ഡലമാണ് തലശ്ശേരി. ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് പുരുഷരക്ഷാകർത്താവിൻ്റെ ആവശ്യകത നീക്കം ചെയ്ത രാജ്യം സൗദി അറേബ്യ. ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് പുരുഷ രക്ഷകർത്താവിൻ്റെ ആവശ്യകത നീക്കം ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.